ഓക്കെ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ നിങ്ങൾ മറന്നില്ല പാഠത്തിന്റെ പേര് എന്താ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്നാണ് പാഠത്തിന്റെ പേര് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എന്താ ആ ടോപ്പിക്കിന്റെ പേര് പെർസെൻറ്റേജ് ഓഫ് കോമ്പോസിഷൻ എന്നാണ് ആ ടോപ്പിക്കിന്റെ പേര് നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോയി അതിന്റെ പ്രോബ്ലം പാർട്ടുകളൊക്കെ ചെയ്ത് കഴിഞ്ഞു കാണും അത് അത് പഠിച്ചാലേ ഇനി ഞാൻ പറയുന്ന അടുത്ത ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറയും ഓക്കെ ശ്രദ്ധിക്കുക വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ടോപ്പിക്കിന്റെ പേര് മോളിക്കുലാർ ഫോർമുല ആൻഡ് എംപിറിക്കൽ ഫോർമുല എന്താണ് ടോപ്പിക്കിന്റെ പേര് മോളിക്കുലാർ ഫോർമുല ആൻഡ് എംപിറിക്കൽ എന്താണ് ഇടേ മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ ഫോർമുല റെപ്രസെന്റ്സ് ദ ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റം മോളിക്കുലാർ ഫോർമുല എന്തിനാ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് ഒരു ആക്ച്വൽ നമ്പറിനെയാണ് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് അപ്പൊ എന്താ നമ്മളുടെ ടേം മോളിക്കുലാർ ഫോർമുല ആൻഡ് എംപിറിക്കൽ ഫോർമുല എന്നാണ് എന്താ മോളിക്കുലാർ ഫോർമുല മോളിക്കുലാർ ഫോർമുല റെപ്രസെന്റ്സ് ആക്ച്വൽ നമ്പർ എന്തിനെയാ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ആക്ച്വൽ യഥാർത്ഥത്തിലുള്ള ഒരു നമ്പറിനെയാണ് മോളിക്കുലാർ ഫോർമുല എംപിറിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യൂ എന്താണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഹോൾ നമ്പർ റേഷ്യൂവിനെ ഡിനോട്ട് ചെയ്യുന്നതിനെയാണ് എംപിറിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ് നമ്മളെ ടേമിന്റെ പേരെന്താ മോളിക്കുലാർ ഫോർമുല ആൻഡ് എംപിറിക്കൽ ഫോർമുല എന്നാണ് എന്താണ് മോളിക്കുലാർ ഫോർമുല എന്ന് ചോദിച്ചാൽ മോളിക്കുലാർ ഫോർമുല റെപ്രസെന്റ്സ് ദ ആക്ച്വൽ നമ്പർ മോളിക്കുലാർ ഫോർമുല എന്തിനെയാ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് ആക്ച്വൽ നമ്പറിനെയാണ് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് ക്ലിയർ എന്താ എംപിറിക്കൽ ഫോർമുല ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ഏറ്റവും ചെറിയ ഹോൾ നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നതിനെയാണ് എംപിറിക്കൽ ഫോർമുല എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പൊ ടേമിന്റെ പേര് മറക്കല് മോളിക്കുലാർ ഫോർമുല ആൻഡ് എംപിറിക്കൽ ഫോർമുല എന്നാണ് ടേമിന്റെ പേര് ആദ്യം നമ്മൾ മോളിക്കുലാർ ഫോർമുല എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഓർത്തു വെക്കുക ഈ സമവാക്യം ഞാൻ ഇവിടെ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാനുള്ള സമവാക്യം മോളിക്കുലാർ മാസ് ഓർക്കുക മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിറിക്കൽ ഫോർമുല ഓഫ് മാസ് ഇൻടു എംപിറിക്കൽ ഫോർമുല എന്താണ് സമവാക്യം എല്ലാവരും ഓർക്കുക മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാനുള്ള സമവാക്യം മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിറിക്കൽ ഫോർമുല ഓഫ് മാസ് ഇൻടു എംപിറിക്കൽ ഫോർമുല ഒരു സംശയവും വരരുത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻസ് ആണതെല്ലാം അപ്പൊ മോളിക്കുലാർ ഫോർമുല എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് മോളാർ മാസ് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എംപിറിക്കൽ ഫോർമുല ഓഫ് മാസ് ഇൻടു എംപിറിക്കൽ ഫോർമുല ഓക്കെ ക്ലിയർ ആയല്ലോ ഞാൻ ഒരു ചോദ്യം പറയാൻ ശ്രമിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിക്കുക A compound contain 4.07% hydrogen, 24.27% carbon and 71.65% chlorine. Okay. Its molecular mass, അല്ലെങ്കിൽ molar mass, molecular mass 98.96. What are its empirical formula? Empirical formula, ഞാൻ ഇനി EF എന്ന് മാത്രമേ എഴുതൂ. Empirical formula short form എന്താ EF. And molecular formula short form MF. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ് ശ്രദ്ധിക്കുക ഇത് കഴിഞ്ഞ കൊല്ലം രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിക്കുക ഒരു കോമ്പൗണ്ടിനകത്ത് ഓർക്കുക ഒരു കോമ്പൗണ്ടിനകത്ത് 4.07% ഹൈഡ്രജൻ ഉണ്ട് 24.27% കാർബൺ ഉണ്ട് 71.65% ക്ലോറിൻ ഉണ്ട്
എങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത്? ഇതിന്റെ ഒരു കാര്യം കൂടിയുണ്ട്, ഇതിന്റെ മോളിക്കുലാർ മാസും കൂടി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, 98.96 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ കണ്ടുപിടിക്കേണ്ട? എംപിരിക്കൽ ഫോർമുല ഓർക്കുക. ഇനി ഷോർട്ട് ഫോർമുല ഞാൻ പറയും. ഇ എഫ്, ഇ മീൻസ് എംപിരിക്കൽ ഫോർമുല എഫ്, ആൻഡ് മോളിക്കുലാർ ഫോർമുല എം എഫ്. ക്വസ്റ്റ്യൻ മനസ്സിലായി കാണും. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കോമ്പൗണ്ടിനകത്ത് 4.07% ഹൈഡ്രജൻ ഉണ്ട്, 24.27% കാർബൺ ഉണ്ട്, 71.65% ക്ലോറിൻ ഉണ്ട്. ഇതിന്റെ മോളിക്കുലാർ മാസ് 98.96 ആണ്. എങ്കിൽ എന്തൊക്കെ കണ്ടുപിടിക്കണം? എംപിരിക്കൽ ഫോർമുലയും കണ്ടുപിടിക്കണം, മോളിക്കുലാർ ഫോർമുലയും കണ്ടുപിടിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട്ബുക്കിലോട്ട് തന്നെ എഴുതി വെക്കുക. ഇനി ഞാൻ ഈ ക്വസ്റ്റ്യൻ മാക്കുകയാണ്. ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിലോട്ട് എഴുതി വെച്ചാലേ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ടേബിൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ആദ്യത്തെ ടേബിളിൽ ആദ്യത്തെ എലമെന്റ്സ്, ഓക്കെ. രണ്ടാമത്തെ കോളത്തിൽ പെർസെന്റേജ്, ഓക്കെ. ഫസ്റ്റ് കോളത്തിൽ എലമെന്റ്സ്, രണ്ടാമത്തെ കോളത്തിൽ പെർസെന്റേജ്, അടുത്ത കോളത്തിൽ അറ്റോമിക് മാസ്, അടുത്ത കോളത്തിൽ അറ്റോമിക് റേഷ്യോ, അടുത്ത കോളത്തിൽ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ, ഹോൾ നമ്പർ റേഷ്യോ. അപ്പൊ ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു കോളം വരയ്ക്കണം. ഫസ്റ്റ് കോളത്തിൽ എന്താണ്? എലമെന്റ്സ്. സംശയം വരരുത്. ഫസ്റ്റ് കോളത്തിൽ എന്താണ്? എലമെന്റ്സ്. രണ്ടാമത്തെ കോളത്തിൽ എന്താ? പെർസെന്റേജ്. എന്താ? പെർസെന്റേജ്. മൂന്നാമത്തെ കോളത്തിൽ എന്താ? അറ്റോമിക് മാസ്. അടുത്ത കോളത്തിൽ എന്താ? അറ്റോമിക് റേഷ്യോ. അടുത്ത കോളത്തിൽ എന്താ? സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ. കോളം ഞാൻ ഒരിക്കൽ കൂടെ പറയാം, പുതിയതായി കാണുന്ന നിങ്ങളൊരു മേഖലയാണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി വെച്ചാലേ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പിടികിട്ടു. എല്ലാവരും ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ടേബിൾ വരയ്ക്കുക. ടേബിളിൽ ആദ്യത്തെ കോളത്തിൽ എന്ത് വരയ്ക്കുക? എലമെന്റ്സ്, ക്ലിയർ. രണ്ടാമത്തെ കോളത്തിൽ പെർസെന്റേജ്, അടുത്ത കോളത്തിൽ അറ്റോമിക് മാസ്, അടുത്ത കോളത്തിൽ അറ്റോമിക് റേഷ്യോ, അടുത്ത കോളത്തിൽ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ. ഓക്കെ, അപ്പൊ നോട്ട്ബുക്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതി വെച്ച് കാണും. ഫസ്റ്റ് എലമെന്റ് എന്തായിരുന്നത? ഹൈഡ്രജൻ, ക്ലിയർ. നോട്ട്ബുക്കിൽ നോക്കുക, ഹൈഡ്രജൻ എഴുതുക. അതിന്റെ പെർസെന്റേജ് എത്രയാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നത്? 4.07%. നോട്ട്ബുക്കിൽ നോക്കിയല്ലോ, 4.07. അതിന്റെ അറ്റോമിക മാസ് എത്രയാ? ഹൈഡ്രജന്റെ അറ്റോമിക മാസ് 1. അല്ലെങ്കിൽ എത്രയാ? 1.008 ആണ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കുക, ഇവിടെ 1.008 ഇടണം. ഓക്കെ, ഇനി രണ്ടാമത്തെ എലമെന്റ് ഏതാ? കാർബൺ. കാർബണിന്റെ പെർസെന്റേജ് എത്രയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്? 24.27%. ഓക്കെ, കാർബണിന്റെ അറ്റോമിക മാസ് എത്രയാ? 12. അടുത്ത ഏതാ? ക്ലോറിൻ. ക്ലോറിന്റെ പെർസെന്റേജ് എത്രയാണ് പറഞ്ഞത്? 71.65%. ക്ലോറിന്റെ അറ്റോമിക മാസ് എത്രയാണ്? നിങ്ങൾ പത്തിൽ പഠിച്ചിട്ടുണ്ട്, 35.5. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ചോദ്യത്തിലുണ്ട്. നിങ്ങളുടെ നോട്ട്ബുക്കിലുണ്ട്. ഹൈഡ്രജൻ പെർസെന്റേജ് എത്രയാ? 4.07. ഓക്കെ, അതിന്റെ അറ്റോമിക മാസ് 1 ആണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ 1.008 ആണെങ്കിൽ 1.008 ഇട്ട് ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ എലമെന്റ് എന്താണ്? കാർബൺ. അതിന്റെ പെർസെന്റേജ് ക്വസ്റ്റ്യനിൽ എന്താ? 24.27%. അതിന്റെ അറ്റോമിക മാസ് പറയടാ? 12. മൂന്നാമത്തെ എലമെന്റ് ഏതാ? ക്ലോറിൻ. അതിന്റെ പെർസെന്റേജ് എത്രയാ? 71.65. അതിന്റെ അറ്റോമിക മാസ് എത്ര? 35.5. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായിരുന്നു, ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള. ഇനി നിങ്ങൾ നോക്കുക, അടുത്ത കോളം നമ്മൾ എങ്ങനെ ഫിൽ ചെയ്യും? അറ്റോമിക റേഷ്യോ. അടുത്ത കോളത്തിൽ എന്താണ്? അറ്റോമിക റേഷ്യോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് എലമെന്റ് ആണോ അറ്റോമിക റേഷ്യോ കണ്ടുപിടിക്കാറുള്ള അതിന്റെ പെർസെന്റേജിനെ അറ്റോമിക മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക.
എന്റെ പെർസെന്റേജ് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക അറ്റോമിക മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ ദാ ഹൈഡ്രജൻ ആണ് ഹൈഡ്രജന്റെ പെർസെന്റേജ് പറയടാ 4.07 ഡിവൈഡഡ് ബൈ 1 അല്ലെങ്കിൽ 1.008 ഡിപെൻഡ്സ് ഹൈഡ്രജന്റെ അറ്റോമിക മാസ് എത്രയാണോ വരുന്ന അതിനെ ഡിപെൻഡ് ചെയ്ത് നിങ്ങൾ ഇവിടെ എഴുതിക്കോളണം ഓക്കെ നിങ്ങൾ നോക്കിയേ കാർബണിന്റെ അറ്റോമിക റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാം കാർബണിന്റെ പെർസെന്റേജ് എത്രയാ 24.27 ഡിവൈഡഡ് ബൈ 12 ഓക്കെ ക്ലോറിന്റെ എത്രയാ 71.65 ഡിവൈഡഡ് ബൈ 35.5 സംശയമില്ലല്ലോ അപ്പം എങ്ങനെയാണ് നാലാമത്തെ കോളം നമ്മൾ അറ്റോമിക റേഷ്യോ ആണ് അറ്റോമിക റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക സംശയം വരരുത് ഏതിന്റെയാണോ അറ്റോമിക റേഷ്യോ കണ്ടുപിടിക്കാനുള്ള അതിന്റെ പെർസെന്റേജിനെ അറ്റോമിക മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പൊ അറ്റോമിക റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പെർസെന്റ് ഏതിന്റെയാണോ കണ്ടുപിടിക്കാനുള്ള അതിന്റെ പെർസെന്റേജിനെ അറ്റോമിക മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ക്ലിയർ ആയല്ലോ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 4.1.008 ആണെങ്കിൽ നമുക്ക് 4.04 ആണ് ഇപ്പൊ നമുക്ക് 4.07 തന്നെ കിട്ടും ഓക്കെ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2.02 ഡിവൈഡ് നോക്കണം ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2.02 ഒരു ചെറിയ ഫ്രാക്ഷണൽ വാല്യൂസിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരാം നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പം ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 4.07 ഇതിനെ ഡിവൈഡ് ചെയ്തപ്പോൾ 2.02 ഇതിനെ ഡിവൈഡ് ചെയ്തപ്പോൾ 2. ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂസിൽ വരാം പോയിന്റിന് ശേഷമുള്ള വാല്യൂസ് അത് നിങ്ങൾ കൃത്യമായി കാൽക്കുലേറ്ററിൽ നോക്കുക അപ്പൊ ഇതിനെ ഡിവൈഡ് ചെയ്ത് ഓരോന്നിന്റെയും ആൻസറുകൾ നമ്മൾ എഴുതി അപ്പൊ ഫസ്റ്റ് കോളം സെക്കൻഡ് തേർഡ് ഫോർത്ത് ഓക്കെ ക്ലിയർ ആയല്ലോ ഇനി ഫിഫ്ത്ത് കോളത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത് സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യൂ ഏറ്റവും നമുക്ക് ഈ കോളത്തിൽ വന്നിരിക്കുന്ന എല്ലാ പോയിന്റ് സംഖ്യകളല്ലേടാ അപ്പൊ ലാസ്റ്റ് കോളത്തിൽ നമുക്ക് എന്ത് വരാൻ പാടില്ല പോയിന്റ് സംഖ്യകൾ വരാൻ പാടില്ല അവിടെ ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു സംഖ്യ മാത്രമേ വരാൻ പാടുള്ളൂ അപ്പൊ മൂന്ന് ആൻസറുകൾ നമ്മുടെ കയ്യിലുണ്ട് 4.07, 2.02, 2.02 എങ്ങനെയാണ് ഹോൾ നമ്പർ കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ ഇത് മൂന്ന് ആൻസറുകളിൽ ഏറ്റവും ചെറിയ ആൻസർ എടുക്കുക ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ആൻസർ എടുക്കുക ഇപ്പൊ 4.07, 2.02, 2. ഇതിൽ ഏറ്റവും ചെറുതായിട്ട് രണ്ടെണ്ണം ഒരുപോലെയാണ് വരുന്നത് അപ്പൊ ഏറ്റവും ചെറിയ വാല്യൂ എടുത്ത് ഇതിനെ മൂന്നിനെയും ഡിവൈഡ് ചെയ്യാം അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം ഏറ്റവും ചെറിയ വാല്യൂ ആണ് ഇപ്പൊ ഇവിടെ 4.07 ഇവിടെ 2.02 ഇവിടെ 2.02 അപ്പൊ ഇതിൽ രണ്ട് വാല്യൂസ് ഒരുപോലെയല്ലേ അപ്പൊ ഏറ്റവും ചെറിയ വാല്യൂ 2.02 ആണ് ആ വാല്യൂ കൊണ്ട് ഒന്നിനെ മാത്രമല്ല ഇതിനെ മൂന്നിനെയും ഡിവൈഡ് ചെയ്യാം അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം 4.07 ഡിവൈഡഡ് ബൈ 2.02 ഇവിടെ എങ്ങനെയാണ് 2.02 ഡിവൈഡഡ് ബൈ 2.02 ഇവിടെ എങ്ങനെയാണ് 2.02 ഡിവൈഡഡ് ബൈ 2.02 മനസ്സിലായല്ലോ ലാസ്റ്റ് കോളത്തിൽ നമുക്ക് പോയിന്റ് സംഖ്യ വരാൻ പാടില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ കിട്ടിയ ആൻസറിൽ ഏറ്റവും ചെറിയ ആൻസർ ഓർക്കുക ഏറ്റവും ചെറിയ ആൻസർ ഉപയോഗിച്ച് മൂന്നിനെയും ഡിവൈഡ് ചെയ്യണം ഒന്നിനെ മാത്രമല്ല മൂന്ന് ആൻസറിനെയും ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം നമുക്കിവിടെ ഏറ്റവും രണ്ട് നമ്പറുകൾ ഒരുപോലെ വരുന്നത് കൊണ്ടാണ് നമ്മളിവിടെ എന്താണ് 2.02 തന്നെ എടുത്തത് ഓക്കെ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഇനി എന്താണ് 2 എന്നാണ് വരുന്നത് ഇപ്പൊ 2. സംതിങ് ഒക്കെ വന്നാലും അതിന്റെ റൗണ്ട് ഫിഗർ ആയിട്ട് നമ്മൾ എന്താ എഴുതണം ഇവിടെ പൂർണ്ണസംഖ്യ ആയിട്ട് തന്നെ എഴുതണം ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ് വരുന്നത് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത് 1 ഓക്കെ അല്ലോ ഇപ്പൊ ഫോർത്ത് കോളം ഫിഫ്ത് കോളം അപ്പൊ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ എത്ര കിട്ടി 2, 1, 1 ഓക്കെ ക്ലിയർ ആയല്ലോ ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അപ്പൊ ഈ കോളങ്ങളെല്ലാം ശ്രദ്ധിച്ചോളണം ഇനി നമുക്ക് എടുത്തെഴുതാം ഹൈഡ്രജൻ എത്രയുണ്ട് വന്നത് ഹൈഡ്രജൻ 2 കാർബൺ എത്രയാ വന്നത് 1 ക്ലോറിൻ എത്രയാ വന്നത് 1 ഇങ്ങനെയല്ലേ നമുക്ക് വന്നത് ഹൈഡ്രജൻ 2 വന്നു കാർബൺ എത്ര വന്നു 1 വന്നു ക്ലോറിൻ എത്ര വന്നു 1 വന്നു അപ്പോ നമ്മളെ യു പി എസ് സി അനുസരിച്ച് ആദ്യം നമുക്ക് വരേണ്ട എലമെന്റ് ഏതാ കാർബൺ അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ വരാം C1 നമുക്ക് ഇങ്ങനെയാണ് വന്നത് നമ്മളെ നൈമിംഗ് അനുസരിച്ച് കാർബൺ ആണ് ആദ്യം വരേണ്ടത് അപ്പൊ C1 അടുത്ത ഏതാ H2Cl1 അപ്പൊ എന്താ വരേണ്ടത് C1 വരാനുള്ള കാരണം ഞാൻ പറഞ്ഞു C1 H2Cl2 ഈ 1 എന്നൊക്കെ പറയണ നമ്മൾ എഴുതുന്ന കാര്യമില്ല അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം C H2Cl ഇതാണ് ഇതിന്റെ എന്ന് പറയുന്ന എംപിരിക്കൽ അപ്പൊ എംപിരിക്കൽ ഫോമുല എന്താ കിട്ടിയത് CH2Cl സംശയമില്ലല്ലോ ക്വസ്റ്റ്യന്റെ ഒരു പാർട്ട് നമ്മൾ ചെയ്തു ക്വസ്റ്റ്യനിൽ രണ്ട് പാർട്ടുകളായിരുന്നു എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോം എംപിരിക്കൽ ഫോർമുലയാണ് നമ്മൾ ചെയ്തത്
ഞാൻ ഒരിക്കൽ കൂടെ പറയാം. എന്താ എംപിരിക്കൽ ഫോർമുല ചെയ്ത മനസ്സിലായല്ലോ. എലമെന്റ് ഞാൻ പറഞ്ഞു, പെർസെൻറ്റേജ് പറഞ്ഞു, അറ്റോമിക മാസ് പറഞ്ഞു, അറ്റോമിക റേഷ്യോ പറഞ്ഞു, സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ പറഞ്ഞു അല്ലേ. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന നോട്ട്ബുക്കിൽ നിങ്ങൾ നോക്കുക. നോട്ട്ബുക്കിൽ കൃത്യമായി ചോദ്യം എഴുതിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഇത് ചെയ്തു തുടങ്ങാവുള്ളൂ. ഹൈഡ്രജൻ പെർസെൻറ്റേജ് എത്രയാ പറഞ്ഞത്? 4.07. ക്ലിയർ ആയല്ലോ. ഹൈഡ്രജന്റെ മാസ് എത്രയാ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും? എത്രയാ? 1. ഓക്കെ. കാർബൺ അതിന്റെ പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട് എത്രയാ? 24.27. അതിന്റെ അറ്റോമിക മാസ് എത്രയാ? 12. ക്ലിയർ. ഇനി ക്ലോറിൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട് എത്ര? 71.65. അതിന്റെ അറ്റോമിക മാസ് എത്ര? 35.5. ഇനി അറ്റോമിക റേഷ്യോ അടുത്ത കോളമാണ് നിങ്ങൾക്ക് സംശയം വരാൻ സാധ്യതയുള്ളത്. ഓർക്കുക, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ പറയുന്നത്, അറ്റോമിക റേഷ്യോ എങ്ങനെയാണ് കണ്ടു, ഹൈഡ്രജന്റെ അറ്റോമിക റേഷ്യോ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഏതിന്റെ ആണോ കണ്ടുപിടിക്കാനുള്ള, അതിന്റെ പെർസെൻറ്റേജിനെ ഓർക്കുക, അതിന്റെ പെർസെൻറ്റേജിനെ അറ്റോമിക മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 4.07 ÷ 1. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ എത്ര ആൻസർ കിട്ടിയത്? അവിടെ നമുക്ക് ആൻസർ കിട്ടി. ഇനി രണ്ടാമത്തെ എന്റെ അറ്റോമിക റേഷ്യോ കാർബൺ. അപ്പൊ എങ്ങനെയാ? 24.27 ÷ 12. ക്ലിയർ. അടുത്ത എങ്ങനെയാ? ക്ലോറിൻ 71.65 ÷ 35.5. അപ്പം മൂന്ന് ആൻസറുകൾ നമുക്ക് കിട്ടി. അപ്പൊ ഈ കോളം നിങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പൊ മൂന്ന് ആൻസറുകൾ നമുക്ക് പോയിന്റ് സംഖ്യകളാണ് കിട്ടിയത്. നമുക്ക് അടുത്ത കോളത്തിൽ പോയിന്റ് സംഖ്യകൾ വരാൻ പാടില്ല, അവിടെ പൂർണ്ണ സംഖ്യകൾ മാത്രമേ വരാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇത് മൂന്ന് ആൻസറുകൾ ഓർക്കണം. ഈ മൂന്ന് ആൻസർ 4.07, 2.02, 2.02, ഈ മൂന്ന് ആൻസറുകളിൽ ഏറ്റവും ലീസ്റ്റ് നമ്പർ ഓർക്കണം, ഏറ്റവും ലീസ്റ്റ് നമ്പർ. പക്ഷെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് നമ്പറും ഒരുപോലെയാണ്, അതുകൊണ്ടാണ് ഞാൻ 2.02 തന്നെ എടുത്തത്. സംശയം വരരുത്. ഏറ്റവും ലീസ്റ്റ് നമ്പർ കൊണ്ട് ഇതിനെ മൂന്നിനെയും ഡിവൈഡ് ചെയ്യണം. ഓക്കെ, മറക്കരുത്, ഏറ്റവും ലീസ്റ്റ് നമ്പർ കൊണ്ട് മൂന്നിനെയും ഡിവൈഡ് ചെയ്യുക. അപ്പൊ എങ്ങനെയാ? 4.07 ÷ 2.02. അപ്പൊ ഇവിടെ 2 എന്ന് പറയുന്ന ഒരു ആൻസർ നമുക്കൊരു അവിടെ ഒരു ആൻസർ ചിലപ്പോൾ 2.11 അങ്ങനെയൊക്കെയാണ് വന്ന്, അതിനെയെല്ലാം നമ്മളിവിടെ റൗണ്ട് ഫിഗർ, ഇവിടെ ഇനിയും പോയിന്റ് വരാൻ പാടില്ല, അതിനെ റൗണ്ട് ഫിഗറിലോട്ട് ഇടണം. നമ്മൾ എന്തിനാണ് റൗണ്ട് ഫിഗർ? ഇപ്പൊ 2.6 ഒക്കെയാണ് വരുന്നതെങ്കിൽ അതിനെ 3 ആക്കി എടുക്കണം. ഓക്കെ, ഇപ്പൊ 2.14 ഒക്കെ വരികയാണെങ്കിൽ നമ്മളെ റൗണ്ട് ഫിഗറിൽ എത്രയാക്കി എടുക്കണം? 2 ആക്കി എടുക്കണം. അത് ഓർക്കണം. 2.02 ÷ 2.02 എത്രയാ? 1. 2.02 ÷ 2.02 1. അപ്പൊ എന്താ നമുക്ക് കിട്ടിയത്? ഹൈഡ്രജൻ 2, കാർബൺ 1, ക്ലോറിൻ 1. ഇനി ഇതിനൊന്ന് റിയറൈസ് ചെയ്യണം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ യു പി എസ് സി അനുസരിച്ച് എപ്പോഴും കാർബൺ അല്ലേ ആദ്യം വരുന്നത്. അപ്പൊ കാർബണിനെ ആദ്യം കൊണ്ടുവരിക. C1 H2 Cl1. ഇനി ഒന്ന് നമ്മൾ എഴുതണമെന്നില്ല, അതിന്റെ കോയിഫിഷ്യന്റ് എഴുതണമെന്നില്ല. ബാക്കി എങ്ങനെ എഴുതാം? CH2Cl എന്ന് പറയുന്നതാണ് ഇതിന്റെ എംപിരിക്കൽ ഫോർമുല. ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ഈ ഒരു പാർട്ട് നിങ്ങൾ വൃത്തിയാണോ വീട്ടിൽ പോയി നന്നായിട്ട്. ഇപ്പൊ രണ്ട് പാർട്ടുകളാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ള. അതിൽ ഏത് പാർട്ട് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ? എംപിരിക്കൽ ഫോർമുല മാത്രമേ പറയൂ. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതുക, അല്ലെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിലോട്ട് എഴുതിയതിന് ശേഷം ഈ ടേബിള് നീറ്റായിട്ട് വരച്ചിട്ട് ഓരോന്നും നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. എലമെന്റ്, പെർസെൻറ്റേജ്, അറ്റോമിക മാസ്, അറ്റോമിക റേഷ്യോ, സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ, ഇങ്ങനെ നീറ്റായിട്ട് ടേബിൾ വരച്ചിട്ട് ഇതുപോലെ ചെയ്തു വെക്കുക. എന്താണ് എംപിരിക്കൽ ഫോർമുല? CH2Cl. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ഒരു പാർട്ട്. അടുത്ത പാർട്ട് നമുക്ക് ഇതിന്റെ ബാലൻസ് ആണ്. അപ്പൊ ഇത് നന്നായിട്ട് നിങ്ങൾ പഠിച്ചാലേ ഈ ക്വസ്റ്റ്യന്റെ രണ്ടാമത്തെ പാർട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. അപ്പൊ ഇത്രയും എഴുതി വെച്ചോളണം. ഓക്കെ, താങ്ക് യു.